പ്രതികരണങ്ങൾ വരികയാണ്. ആർ ജെ ഡി നേതാവ് ശ്രീ വർഗീസ് ജോർജ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വർഗീസ് ജോർജ്, ഇപ്പോൾ എ ജയകുമാറും ഒത്താണല്ലോ എ ഡി ജി പി ഇപ്പോൾ ആർ എസ് എസ് നേതാക്കളെ കണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരികയാണ്, ഈ ആർ എസ് എസ് നേതാക്കളെ ഉദ്യോഗസ്ഥർ ഐ പി എസ് ഐ എ എസ് ഉദ്യോഗസ്ഥരൊക്കെ കാണുന്നത് ഒരു പതിവ് രീതിയാണ്. ചീഫ് സെക്രട്ടറിമാർ വരെ ആർ എസ് എസ് നേതാക്കളെ കണ്ടിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ച ഇനിയും തുടരുമെന്നാണ് ജയകുമാർ പറയുന്നത്. ആർ എസ് എസുമായി ബന്ധപ്പെട്ട ആർ എസ് എസിൻ്റെ പ്രതികരണം അവരെ സംബന്ധിച്ച് അതൊരു വിശദീകരണമായിരിക്കാം. പക്ഷേ അതിൻ്റെ ആ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശ്യം എന്ത് എന്നത് പുറത്തേക്ക് അറിയണ്ടേ? ആർ എസ് എസ് വക്താവ് പറഞ്ഞതായിരിക്കാം ഞാൻ ശരി. കാരണം എല്ലാ കാലവും ആർ എസ് എസ് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയാണ്. 1925 ആർ എസ് എസ് രൂപീകരിച്ചതിന് ശേഷം ആർ എസ് എസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ പ്രത്യയശാസ്ത്ര പ്രചാരണത്തിൽ ഓരോ പല സംവാദങ്ങളിലും ഡയലോഗുകളിലും ഏർപ്പെടാറുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്, ആർ എസ് എസിന്റെ നേതാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്, ഗവൺമെന്റിന്റെ ഔദ്യോഗിക തലങ്ങളിലുള്ളവരുമായി അവർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് അതിന്റെ പ്രാധാന്യം. പ്രത്യേകിച്ച് കേരളത്തിന്റെ പശ്ചാത്തലം പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ഡി ജി പിമാർ റിട്ടയർ ചെയ്താൽ എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ ഡി ജി പിമാർ റിട്ടയർ ചെയ്താലും ആർ എസ് എസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പോലീസ് സൂപ്രണ്ടുമാർ സമീപകാലത്ത് രണ്ടു പേര് ആർ എസ് എസ് ചേരുകയുണ്ടായി. ഈ ആർ എസ് എസ് ക്യാമ്പുകളുടെ പലപ്പോഴും മേൽനോട്ടം മിലിറ്ററിയിൽ നിന്നും പോലീസിൽ നിന്നും റിട്ടയർ ചെയ്തവരാണ്. അതുകൊണ്ട് ആർമിയിലും പോലീസിലും ഉള്ള ആർ എസ് എസ് വൽക്കരണം അവരുടെ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് കേരളത്തിൽ നടന്ന കൂടിക്കാഴ്ച കേവലം വ്യക്തിപരം എന്നതിനപ്പുറം ആർ എസ് എസ് തീരുമാനിച്ചതാണ് എന്നുള്ള ശ്രീ ആർ എസ് എസ് വക്താവിൻ്റെ വ്യാഖ്യാനം അതായിരിക്കാൻ ശരിയായിട്ട് ഉള്ള കാര്യം. ശ്രീ വർഗീസ് ജോർജ്, അങ്ങനെയെങ്കിൽ ആ കൂടിക്കാഴ്ച എന്തിനാണ് എന്നുള്ളത് പുറത്തേക്കറിയണം. ആ കൂടിക്കാഴ്ചയെ വിമർശിക്കുന്ന പ്രതികരണം സി പി എമ്മിൽ നിന്ന് വരണം, മുഖ്യമന്ത്രിയിൽ നിന്ന് വരണം. അത് ഇതുവരെ വന്നിട്ടില്ല എന്നതിൽ അസ്വാഭാവികത സംശയിക്കുകയല്ലേ? അതെ അതെ സ്മൃതി, ഞങ്ങൾ എൽ ഡി എഫ് യോഗത്തിൽ തന്നെ ഉന്നയിച്ചൊരു കാര്യം ഈ അന്വേഷണത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ചല്ല, ഈ കൂടിക്കാഴ്ചയെ കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ച തന്നെ ശരിയായ ഒരു നടപടിയല്ല. സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും ഉയർന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസിന്റെ ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് നടപടി വേണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അന്വേഷണം കഴിയട്ടെ, അപ്പോൾ നടപടിയെടുക്കാം എന്നാണ്. ഇപ്പോൾ അന്വേഷണം അപ്രസക്തമായിരിക്കുന്നു. കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം തന്നെ അവിടെയാണ് അതിന്റെ പ്രസക്തി. അന്വേഷണത്തിൽ അവർ പറയാൻ പോകുന്ന എന്താണ്? ഞങ്ങൾ വ്യക്തിപരമായ കാര്യത്തിന് കണ്ടു എന്നായിരിക്കും. അവർ പറഞ്ഞ ഏത് വിശദീകരണവും നമുക്ക് സ്വീകരിക്കേണ്ടി വരും. പക്ഷെ അവിടെ അന്വേഷണം എന്താണെന്നുള്ളതല്ല ഇഷ്യൂ. ഈ കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ച കേരളത്തിലെ ഏറ്റവും ഉയർന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പോയി നടത്തിയ കൂടിക്കാഴ്ച, അത് തന്നെയാണ് അതിനകത്ത് ഉള്ളടക്കം എന്ന് പറയുന്നത്. ശ്രീ വർഗീസ് ജോർജ്, ഇപ്പോൾ ഈ കൂടിക്കാഴ്ച നിയമപരമായി തെറ്റാണെന്ന് സ്ഥാപിക്കാൻ സാധിക്കില്ല. ഇതിൽ ധാർമ്മികതയുണ്ട്, രാഷ്ട്രീയ നിലപാടുണ്ട്. അപ്പോൾ ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ ഇടത് സർക്കാരിലെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്തിന് കണ്ടു എന്ന ചോദ്യമാണല്ലോ. ഇപ്പോൾ സി പി എം ഇന്നലെ ശക്തമായി ഉന്നയിക്കുകയാണ് എ ഡി ജി പി സ്ഥാനത്ത് തുടരരുത്, ഇടത് സർക്കാരിൽ ഇങ്ങനെ ആർ എസ് എസ് ആയ ഒരു ഉദ്യോഗസ്ഥൻ തുടരരുത് എന്ന്. അപ്പോൾ കൂടിപ്പോയാൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക എന്നതിനപ്പുറം എന്ത് ചെയ്യും ശ്രീ വർഗീസ് ജോർജ്? കൂടുതൽ ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ അതുപോലും ചെയ്യുന്നില്ലല്ലോ സ്മൃതി. അതാണ്, ഈ പോലീസ് ഓഫീസർ കേരളത്തിന്റെ ക്രമസമാധാന പാലനയുള്ള പോലീസ് ഓഫീസർ ആർ എസ് എസിന്റെ ദേശീയ നേതാക്കളെ കണ്ടപ്പോൾ തന്നെ മാറ്റേണ്ടതല്ലായിരുന്നു. അതിനുള്ള ഇച്ഛാശക്തി ഗവൺമെന്റ് കാണിക്കണ്ടേ? എന്തുകൊണ്ട് ആ ഒരു ഇച്ഛാശക്തി ഗവൺമെന്റ് കാണിക്കുന്നില്ല? അവിടെയാണ് സംശയം വരുന്നത്. എന്തോ ഇങ്ങോട്ട് കിട്ടാനുണ്ട് എന്ന്, എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുണ്ട് എന്ന്. ആ സംശയം നിങ്ങൾക്കുമുണ്ടോ, ജെ ഡി എസിനുമുണ്ടോ? ആ സംശയം ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല സ്മൃതി. കാരണം മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ എന്റെ രാഷ്ട്രീയ ദൗത്യത്തിന് വേണ്ടി ആരെയും അയക്കാറില്ല, വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആരെയും അയക്കാറില്ല. പക്ഷേ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് ഉദ്യോഗസ്ഥനെ കണ്ട്, അത് ആർ എസ് എസ് ഉദ്യോഗസ്ഥൻ
RSS കാർ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു, ഈ കണ്ട ഉദ്യോഗസ്ഥന് സമ്മതിച്ചിരിക്കുന്നു, അപ്പോൾ പിന്നെ അപ്പോൾ തന്നെ മാറ്റണ്ടേ? ഇതിപ്പോൾ ഈ വിമർശകർ പറയുന്ന ഒരു കാര്യം, ഈ ഈ കൂടിക്കാഴ്ചകൾക്ക് ശേഷം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം സർക്കാരുമായി ബന്ധപ്പെട്ടല്ല, ഇപ്പോൾ CPM ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസുകളുടെയൊക്കെ വേഗം അതങ്ങ് പതുക്കെ താഴുകയും ഇപ്പോൾ ഇല്ല എന്ന മട്ടിൽ തന്നെ ആയിരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ കൂടിക്കാഴ്ചയുടെ ഫലം. ആ ഫലം കിട്ടിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായിട്ടാണ് എന്നതാണ് വിമർശനം. ഇല്ലില്ല സ്മൃതി, അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറയുകയില്ല. ഇതിന്റെ പോളിറ്റിക്സ് ആണ് ഞങ്ങൾ പറയുന്നത്. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 58 വർഷം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് RSSൽ അംഗത്വം കൊടുക്കാൻ അനുവാദം ഇല്ലായിരുന്നു. ശ്രീ വർഗീസ് ജോർജ്, ഇതിൽ CPM അതിശക്തമായ വിമർശനം സെൻകുമാറിന്റെ കാര്യത്തിൽ എടുത്തതുപോലെ ഒരു വിമർശനം എന്തുകൊണ്ട് AD GP അജിത് കുമാറിന്റെ കാര്യത്തിൽ ഇല്ല? അത് അസ്വാഭാവികമാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു, പക്ഷേ മറ്റൊന്നും സംശയിക്കുന്നുമില്ല. അതെങ്ങനെ ശരിയാവും? എന്തെങ്കിലും ഒന്ന് കിട്ടാതെ ഇങ്ങനെ ചെയ്യുമോ? പ്രീതി, അത് ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? CPM ഒരു ഇതിനെ സംബന്ധിച്ചുള്ള ഒരു തിങ്കിങ് എന്താണെന്ന് ഞങ്ങളെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് സ്മൃതി, 58 വർഷം RSSൽ അംഗത്വം എടുക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് അനുവാദം ഇല്ലായിരുന്നു. നരേന്ദ്രമോദി 2 ടേം ഭരിച്ചിട്ടും അത് വിലക്കി, അത് മാറ്റിയില്ല. ഇപ്പോൾ 3rd ടേം വന്നപ്പോഴാണ് അത് മാറ്റിയത്. അത്തരം ഒരു സംഘടനയാണ് RSS. BJP പോലും ഇപ്പൊ RSS നകന്നുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ നദ്ദ പറഞ്ഞു RSS അതിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സംഘടന കൊണ്ടുപോകാവുന്നത്. അങ്ങനെ ഒരു പ്രസ്ഥാനവുമായിട്ട് എന്തിന് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകണം? ശരി, ഏതായാലും 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ മാറ്റുന്ന വാർത്ത വരുമെന്നുള്ളതാണ് കേൾക്കുന്നത്. അതായത് ക്രമസമാധാന ചുമതലയിൽ നിന്ന്. അതോടുകൂടി നിങ്ങളുടെയൊക്കെ പ്രതിഷേധം, ഘടകകക്ഷികളുടെ പ്രതിഷേധം അവിടെ അവസാനിക്കുമോ? ഞങ്ങളുടെ ഉന്നയിച്ച ഒരു പ്രതിഷേധമല്ല, ഒരു പോളിറ്റിക്സ് ആയിരുന്നു. ആ പോളിറ്റിക്സ് ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് പോളിറ്റിക്സ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത്തരം ഇച്ഛാശക്തിയോടുകൂടിയുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുക തന്നെ വേണം. വളരെ നന്ദി, വളരെ നന്ദി ശ്രീ വർഗീസ് ജോർജ്, വിശദമായി തന്നെ പ്രതികരിച്ചതിന്, JDSന്റെ നിലപാട് വ്യക്തമാക്കിയതിന്. AJ കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനോടുള്ള JDSന്റെ പ്രതികരണമായിരുന്നു. RSSമായി IAS IPS ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തുന്നത് തന്നെ തെറ്റാണ് എന്നുള്ളതാണ്, ധാർമ്മികമായി ശരിയല്ല എന്നുള്ളതാണ് ഇടത് സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിൽ. അപ്പോൾ അതിനോട് അതിശക്തമായ വിമർശനം ഉണ്ടാകേണ്ടതുണ്ട്. ദൗർഭാഗ്യവശാൽ അങ്ങനെയൊരു പ്രതികരണം CPMൽ നിന്നും സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടില്ല.